ആരും തടുങ്ങുന്നില്ല, ഖേദം അടിക്കുന്നില്ല, നാറ്റം സഹിച്ചും കൊണ്ട് കാലം മുന്നോട്ട്. ഇവിടെ ആരും ഇല്ല, ഒരു ജ്വാലിക്കാരി ഉള്ളത് വന്നാ വന്നു. ഗിരിജിരിക്ക്, എനിക്ക് വേഗം പോണ്ടിരുന്നു. സുഹറയുടെ ഭർത്താവിനെ ഓപ്പറേഷൻ തീരുമാനിച്ചു. ആശുപത്രിയിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടേ. ആ പണം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. സത്യം പറഞ്ഞ എനിക്ക് നീ പുറക്കേണ്ട ഉണ്ണി തമ്മിലാളി. ഞാൻ പണമായിട്ട് ചെല്ലുന്നു പറഞ്ഞ് കാത്തിരിക്ക. അവരെല്ലാരും സാധാരണ ഗതിക്ക് ഇത്രയുമല്ലേ എമൗണ്ട് ഞാൻ വീട്ടിൽ സൂക്ഷിക്കാറില്ല. ഇന്നിപ്പോഴെന്തോ ഗിരിജയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വൈകുന്നേരം മറിക്കാൻ പറ്റില്ല കുറച്ച് പണം ഇവിടെ ഇരിപ്പുണ്ട്. ആ സാരല്ലേ, ആദ്യം ഗിരിജയുടെ അത്യാവശ്യം നടക്കട്ടെ. മുപ്പത് തികച്ചുണ്ട്. നമ്മള് തമ്മിൽ എന്തോ എഗ്രിമെന്റ്, വിശ്വാസം അല്ലയോ ഗിരിജ വലുത്. പാവങ്ങളാ ഞങ്ങള്, ഒരുപാട് ബുദ്ധിമുട്ടി കഴിയുന്നവരാ. എന്ന് വെച്ച് എന്നെ അങ്ങനെ കാണരുത്. ഇപ്പൊ കൂടെയില്ലെങ്കിലും രണ്ട് മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരാളുണ്ട്. ആ മനുഷ്യന എന്റെ അല്ല, സ്വന്തം കൂടെ പറമ്പ് പറയുന്ന പോലെ കേൾക്കണം. എന്നെ വെറുതെ വിടണം, എന്നെ വെറുതെ വിടണം. ദൈവം എന്നെ വെറുതെ വിടണം, വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ എങ്ങാണ്ടൂന്ന് കിട്ടിയ നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഈ പണം അതും വെറുതെ വിട്ടേക്ക്. അയ്യോ, ഒന്ന് നിക്കണേ. എന്റെ പങ്ക് വേണമെങ്കിൽ എടുത്തോളൂ, ബാക്കിയുള്ളവരുടെ അത് അത് കൊടുക്കണം. ബാക്കിയുള്ളവരൊന്നും എന്റെ മുമ്പിൽ ഇല്ല. ഗിരിജേസി, എന്താ വരുന്നില്ല എന്ന് പറഞ്ഞത്? ഞമ്മൾ എന്ത് തെറ്റാ കാട്ടിയത് നിങ്ങളോട്? തോറ്റുപോയി എല്ലാവരുടെ മുമ്പിലും. നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഞാൻ നിങ്ങളോട് നുണ പറയില്ല. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ അയാളെ, ആ ഉണ്ണിത്താനെ കണ്ടു. അയാള് പണം എടുത്ത് എന്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് വില പറഞ്ഞു. ഞാൻ ഇനി ജോലിക്കൊന്നും പോണ്ടെന്ന് എന്നെ അയാൾ നോക്കിക്കൊള്ളുന്നു. പറ, ഞാൻ പോണോ? പറ, ശാന്തെടുത്തി ഞാൻ പോവാ. എന്നിട്ട് അയാൾ പറയുന്നൊക്കെ അനുസരിക്ക. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് ആലോചിച്ചു. ജീവൻ കൊടുത്ത മക്കളുടെ ജീവൻ എടുത്ത അമ്മ അവനെനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അങ്ങോട്ട് മോര് നിൽക്കതല്ലേ കണ്ടമാനം പണി തീർക്കാനുള്ളതാ. അതൊക്കെ വരുത്തി കാണിച്ചു തരാം. ആരാ നിങ്ങളൊക്കെ? ഞങ്ങള് ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ല നിനക്ക്? കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ. ഞങ്ങളുടെ കുറച്ച് പണം മൂപ്പരുടെ കൈപ്പെട്ടിരിക്ക. അതാ നെരികെട്ടോന്റെ കയ്യിൽ നിന്ന് വാങ്ങാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന് സരള ഞങ്ങൾ ഒന്ന് സഹായിക്കണം. ഞാനോ എങ്ങനെ? ഒറ്റ ഫോൺ വിളി. നിങ്ങൾ മൂപ്പരെ കാണാൻ എത്തിയപ്പോ വീട് തുറന്നെടുക്കായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോ അലമാരകളെല്ലാം കുത്തി തുറന്ന് ഇല്ല പണ്ടോ പണം എല്ലാം കൂടെ കട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇവിടെ എത്തണം. ഇത്രയെന്ന് വിളിച്ചു പറഞ്ഞാ മതി. നിന്നും കൊണുങ്ങാതെ പെട്ടെന്ന് പറഞ്ഞ പണി ചെയ്യുന്നേ. നിങ്ങളെന്താ ഇവിടെ? അതിശേരി, ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോകരുത് കാണിക്കുന്നോ? ഇപ്പൊ ഇപ്പൊ എല്ലാരും
മുതലാളിയുടെ സമയം കളയാനും മെനക്കെടുത്താനും നമുക്ക് ഉദ്ദേശമില്ല. നമുക്ക് നമ്മുടെ പണം കിട്ടിയാ മതി. പണം? ആരുടെ പണം? ഏത് പണം? നായിന്റെ മോനെ, ഞാൻ ഇവിടെ കൂടെ അല്ലടാ നിന്റെ കയ്യിൽ 30 ലക്ഷം രൂപ എണ്ണി തന്നത്. അത് ചോദിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോഴല്ലേ. ഇവിടെ വച്ചല്ലേടോ തടിക്ക് വേല പറഞ്ഞത്. ഒരു 5 എണ്ണം കൂടുതൽ എടുക്കാൻ മോളെ, നമുക്ക് ഫ്രെയിം ചെയ്ത് ബാലേന്ദ്ര സാറിന് സമ്മാനമായിട്ട് ആയിക്കൊടുക്കാം. ശാന്ത എടുത്തി, നീ പണം എടുത്ത് തരുന്നോ അതോ ഞങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് കാണണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ സ്കൂട്ടർ എടുത്ത് ഒന്ന് കറങ്ങി പണവും സംഘടിപ്പിച്ച് ടപേ നിങ്ങ. ഇനി പറയും ഉണ്ണിക്കുട്ട, പണം എവിടെയാ ഇരിക്കുന്നെ? പണം നോക്ക്. ഇനി എങ്ങാനും പണത്തിന് ആക്രാന്ത മുത്ത്, പാവപ്പെട്ടന്റെ നേരെ നിന്റെ ബ്ലേഡ് വായിച്ചിറങ്ങിയാണ്ടല്ലോ. നിന്റെ കണ്ണ് രണ്ടും ചൂടിനെടുത്ത് നിന്നെ ചവിട്ടി അരച്ച് കൊടൽമാല പുറത്തെടുത്ത് അത് വെട്ടിയെറിഞ്ഞ് ശ്രീവർമനാവന്റെ മണ്ണിലേക്ക് ഞങ്ങള് പാഴ്സലേക്കും. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞില്ല.